സംസ്ഥാനത്ത് ഏറ്റവും തിരക്കേറിയ ഇടങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം നഗരം. അഴിച്ചാലും അഴിച്ചാലും അഴിയാത്ത ഗതാഗത കുരുക്കും തിരുവനന്തപുരം നഗരത്തിന് ഏറ്റവും വലിയ ശാപമായിരിക്കുന്നു. ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്തി കാൽനട യാത്രക്കാർക്ക് സുഗമമായി യാത്രയൊരുക്കാൻ എന്ന പദ്ധതി തിരുവനന്തപുരം സിറ്റി പോലീസ് ആവിഷ്കരിച്ചു കഴിഞ്ഞു. നമുക്ക് നോക്കാം അത് എവിടെ വരെയായി എന്ന്. നിൽക്കുന്നത് സെക്രട്ടേറിയറ്റ് പരിസരത്താണ്. ചെറുതും വലുതുമായ ആയിരക്കണക്കിന് സമരങ്ങൾക്ക് സാക്ഷിയായ സ്ഥലം. സമരകേന്ദ്രമായ ഇവിടം ശരിക്കും നടപ്പാതയാണ്. പക്ഷേ കാൽനട യാത്രക്കാർക്ക് ഈ സ്ഥലം കൊണ്ട് ഗുണമുണ്ടായിട്ടില്ല. സ്റ്റാച്യു ജംഗ്ഷൻ സീബ്ര ക്രോസ് ഉണ്ടെങ്കിലും പലരും അത് ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കുന്നവരും ജീവൻ പണയം വെക്കേണ്ടി വരും. കന്റോൺമെന്റ് സ്റ്റേഷന് മുൻവശം ഞാൻ ഈ കയറിയിരിക്കുന്ന ബൈക്ക് ഉൾപ്പെടെ നിരവധി ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതും നടപ്പാതയാണ്. സമരക്കാരെ നിയന്ത്രിക്കാനുള്ള ബാരിക്കേഡുകൾ. സമരമില്ലാ കാലത്ത് ഇതിങ്ങനെ നടപ്പാതയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോഴും ബുദ്ധിമുട്ട് കാൽനട യാത്രക്കാർക്ക് തന്നെ. മനുഷ്യൻ സ്വസ്ഥമായി നടക്കേണ്ട നടപ്പാതയിലാണ് ഇങ്ങനെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെ വിവിധ കക്ഷി രാഷ്ട്രീയ സംഘടനകളുടെ ഫ്ലക്സ് ബോർഡുകൾ നഗരത്തിലെ നടപ്പാതകൾ ഭരിക്കുന്നുണ്ട്. ഫുട്പാത്തുകൾ കയ്യേറിയുള്ള കച്ചവടങ്ങളും നിരവധിയാണ്. ജീവിക്കാൻ മറ്റു മാർഗമില്ലെന്ന മനുഷ്യത്വപരമായ ന്യായം നിലനിൽക്കുമ്പോഴും കയ്യേറ്റം അനധികൃതമാണ്. തിരക്കൊഴിവാക്കാൻ ഫുട്പാത്തിലൂടെ കയറി വരുന്ന ഇരുചക്ര വാഹനങ്ങൾ നഗരത്തിലെ സ്ഥിരം കാഴ്ചയാണ്. ഇങ്ങനെയുണ്ടായ അപകടങ്ങളും നിരവധി. ഈ നിയമലംഘനങ്ങൾ കണ്ടെത്താനാണ് ഓപ്പറേഷൻ വൈറ്റ് കാർപ്പറ്റ് എന്ന പദ്ധതിയുമായി തിരുവനന്തപുരം സിറ്റി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. നടപ്പാതകളിൽ വാഹനം പാർക്ക് ചെയ്യുന്നവരുടെയും നടപ്പാതകളിലൂടെ വാഹനം ഓടിക്കുന്നവരുടെയും ലൈസൻസും രജിസ്ട്രേഷനും റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കും. ഒപ്പം അനധികൃത കയ്യേറ്റങ്ങളും വഴിയോര കച്ചവടങ്ങളും കണ്ടെത്തി ബോധവൽക്കരണം നടത്തും. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പദ്ധതിയിലൂടെ നഗരത്തിലെ ഗതാഗതക്കുരുക്കും അപകടങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് തിരുവനന്തപുരം സിറ്റി പോലീസ്. നഗരത്തിൽ നിന്നും ക്യാമറാമാൻ വിപിൻ വേളിക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തിരുവനന്തപുരം സിറ്റി പോലീസിന് ഇത് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. എത്ര അപകടം പിടിച്ച രീതിയിലാണ് അവിടെ ഫ്ലക്സ് ബോർഡുകളും അതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാരും എല്ലാം കൂടി ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള വഴി കൈയടക്കിയിരിക്കുന്നത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സഞ്ചരിക്കാനുള്ള അവകാശം ഭരണഘടന പ്രേക്ഷകർക്ക്, നാട്ടുകാർക്ക്, ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. അത് തടസ്സമില്ലാതെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. അതായത് സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സമില്ലാതെ അനുവദിച്ച് കിട്ടണം എന്ന് തന്നെയാണ് നാട്ടുകാർ നമ്മുടെ മൈക്രോഫോണിൽ പറഞ്ഞത്. നമുക്ക് നടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. പണ്ട് ടൂ വീലറാണ് ഒന്നാമത്. മനോ പാർക്കിംഗ് നടന്ന് സാധാരണക്കാർ പേടിച്ച് വയ്ക്കൂല, അവരിലുള്ള ആൾക്കാർ വച്ചിട്ടേ പോകും. ഇല്ല, വലിയ തടസ്സങ്ങളൊന്നും ഇല്ല. വഴിയോര കച്ചവടം എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബങ്ങൾ ജീവിക്കുകയാണ്. പെട്ടെന്ന് അത് എടുത്തു മാറ്റാനും സർക്കാരിനും അവർക്ക് ഇവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ ഇവിടുത്തെ നേതാക്കന്മാരും അവരും ഇവരെല്ലാം ഓടിപ്പോയി അവർക്ക് അനുകൂലമായിട്ട് ജീവിച്ചുകൊണ്ട് പോട്ടെ എന്നുള്ള അനുകൃതമാണ് എങ്കിൽ പോലും പിന്നെ നടക്കുന്നവരും ആരും അതിനെക്കുറിച്ച് ഒരിടത്തും ഒന്നും പറയാറില്ല. കാരണം ഒരു കുടുംബം ജീവിക്കുകയില്ലേ എന്നുള്ളൊരു ധാരണയിലാണ് ആരും ഇതിനെ പ്രതികരിക്കാത്തത്. ഇപ്പം നമ്മൾ സൈഡിൽ കൂടി വരുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ സിഗ്നൽ സ്റ്റോപ്പ് ആയിരിക്കും. അവർ ഈ സൈഡിൽ കൂടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോവുക. അപ്പം ചിലപ്പോൾ നമ്മൾ അദ്ദേഹത്തെ തന്നെ തട്ടിക്കഴിഞ്ഞ്, ഇപ്പം എത്ര ആക്സിഡൻ്റ് ആണ് ഈ ഇടയ്ക്ക് തിരുവല്ല അങ്ങോട്ട് ഒരു ആക്സിഡൻറ്റ് പറയണ കേട്ടോ. അപ്പം അതെന്തായാലും ബുദ്ധിമുട്ട് തന്നെയാണ് നടക്കുന്നവർക്ക്. അത് ആൾക്കാരെ വന്നിട്ട് അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുകയാണെങ്കിൽ പിന്നെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് നടപ്പാക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. വഴിയോര കച്ചവടക്കാരുടെ കാര്യത്തിലൊക്കെ ചില ഇളവുകളൊക്കെ കൊടുക്കേണ്ടി വരും. അഭിപ്രായം എന്ന് പറഞ്ഞാൽ മനുഷ്യന് തീരെ നിവൃത്തിയില്ലാത്ത ഇതാണ്. കാരണം വെച്ചാൽ ഫുട്പാത്തിൽ കൂടെ വണ്ടികൾ കയറ്റിയിടക്കാം, ബൈക്കുകളും ഉണ്ടോ എന്ന് ചോദിക്കാം. ഇതൊക്കെയാണ് കുഴപ്പങ്ങൾ. സംബന്ധിച്ച് ഇവിടെ ഈ ഇറക്കത്ത് ഒരു ഫുട്പാത്തിൽ
പിന്നെ കുട്ടയിൽ കൈ വണ്ടിയിൽ സാധനം കച്ചവടം രണ്ടുപേർ ചെയ്യുന്നുണ്ട്. അതിൽ ആണാൾ പിന്നെ കുട്ടയിൽ ടാറിൻ്റെ റോഡിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ വണ്ടി കൊണ്ടുവന്ന് ഇങ്ങനെ ഒതുക്കി എന്നപ്പോഴേ അയാൾ എന്നെ ഇറങ്ങി പള്ളു വിളിച്ച് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇറങ്ങി വന്ന് പള്ളു വിളിച്ച് പള്ളു വിളിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞ റോഡിലല്ലേ ടാറിൻ്റെ റോഡിലല്ലേ നിങ്ങൾ വെച്ചേക്കുന്നത്, അതൊന്ന് ചങ്ങലൊന്നകത്തോട്ട് നീക്കി വയ്ക്കി എൻ്റെ തന്തേൻ്റെ വകയടാന്ന് ചോദിച്ചുകൊണ്ടാണ് ചീത്ത വിളിച്ചത്. പിന്നെ